ഇത് ആലപ്പുഴ ജില്ല, പുന്നപ്ര വയലാർ സമരത്തിന്റെ നാട്. കേരള രാഷ്ട്രീയത്തിന്റെ നായകരായി മാറിയ വി എസ് അച്യുതാനന്ദൻ, എ കെ ആന്റണി, കെ ആർ ഗൗരിയമ്മ, വയലാർ രവി, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖരുടെ നാട്. ഈ ജില്ലയിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളെ നയിക്കുന്ന മന്ത്രിമാരുള്ളത്. ആരും ചില്ലറക്കാരല്ല. ഒരാൾ സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. അടുത്തത് ഉഗ്രപ്രതാപിയായ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. മൂന്നാം മന്ത്രിയും മോശക്കാരനല്ല, ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ ചുക്കാൻ പിടിക്കുന്ന പി തിലോത്തമൻ. മന്ത്രിമാരെ വിരട്ടുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ നാട്ടുകാരൻ തന്നെ. ഇത് നെടുമുടി, നമ്മുടെ സിനിമാ പ്രതിഭ നെടുമുടി വേണുവിന്റെ നാട്. ഇവിടുത്തെ എം എൽ എ കണ്ടാൽ പോലും ഞെട്ടൽ വരുന്ന ഈ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന ശതകോടീശ്വരനായ തോമസ് ചാണ്ടി. ഇതാണ് നെടുമുടി പാലം. കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ പ്രധാന പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും ഈ പാലത്തെക്കുറിച്ച് ഒരു വാർത്ത കൊണ്ടുവന്നു. ഒരു അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയും ഈ പാലത്തിനടിവശം താമസ സ്ഥലമാക്കിയിരിക്കുന്നു. ഒരു കുടുംബത്തിന് തലചായക്കാൻ ഒരു കൂരയില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന കഥ. പുളിങ്കുന്നം ബിജു ഭവനിൽ വിനോദ്, ഭാര്യ പള്ളിയമ്മ, സ്കൂൾ വിദ്യാർത്ഥികളായ അഭിരാമി, അപർണ, കൊച്ചനിയൻ അഭിമന്യു എന്നിവരാണ് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് പാലത്തിന്റെ തൂണുകൾ മറച്ച് പാലത്തിനടിയിൽ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച മഹാരഥന്മാരായ രാഷ്ട്രീയ നേതാക്കളോ പ്രതാപികളായ മന്ത്രിമാരോ ഉഗ്രമൂർത്തിയായ എം എൽ എയോ ഈ വാർത്ത കണ്ടതായി ഭാവിച്ചില്ല. ഈ വാർത്തകൾ വന്ന് നാലാം ദിവസം പത്ര മീഡിയ പ്രവർത്തകർ ഈ കുടുംബത്തെ കാണാനെത്തുമ്പോഴും അതിശയമെന്ന് പറയട്ടെ, അലഞ്ഞു തിരിയുന്ന തെരുവ് പട്ടികളല്ലാതെ ഒരു ജനപ്രതിനിധിയും ഒരു ഉദ്യോഗസ്ഥ പ്രമാണിയും ഇവരുടെ നീറുന്ന ദുഃഖം പരിഹരിക്കാൻ ഇവിടേക്ക് വന്നിട്ടില്ല. തന്നാലാവും വിധം കുടുംബത്തെ പോറ്റാൻ വിനോദ് കിണഞ്ഞു ശ്രമിക്കുന്നു. ഭാര്യയെയും മക്കളെയും പോറ്റാൻ കിട്ടുന്ന കൂലിപ്പണിക്കെല്ലാം പോകുന്നു. പ്രളയമാണ് ഇവരുടെ ജീവിതം തകർത്തത്. കുട്ടനാട് മുങ്ങിയതോടെ പണിയില്ലാതായി. വാടക വീട് ഒഴിയേണ്ടി വന്നു. ഇവർക്ക് പിന്നീട് പാലമായി മേൽക്കൂര, പ്ലാസ്റ്റിക് ഷീറ്റായി ചുവരുകൾ. കുരുന്ന് പെൺമക്കളെ ചേർത്ത് പിടിച്ച് ഉറങ്ങാതെ കിടക്കുമ്പോഴുള്ള നെഞ്ചിടുപ്പായി ജീവിത താളം. പ്രളയത്തിൽ പുത്തൻ മെസ്സിഹയായി അവതരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാഹരിച്ച 2,000 കോടി രൂപ എവിടെ പോയെന്ന് ഈ നാട്ടുകാർക്കറിയില്ല. നാടുനീളെ ദയാലുക്കൾ നൽകിയ അന്നവും വസ്ത്രവും മരുന്നും തൊട്ടടുത്ത ചെങ്ങന്നൂരിലെ കല്യാണ മണ്ഡപത്തിൽ കെട്ടിക്കിടന്ന് മഴ നനഞ്ഞ് നശിച്ച കഥ ഈ നാട്ടുകാർക്കറിയാം. കെ പി സി സി ഉഗ്രശബ്ദം ചെയ്ത 1,000 വീട് ഈ വഴിക്ക് വന്നില്ല. നാടിനെ ഞങ്ങൾ പുനർനിർമ്മിക്കും, നവകേരളം സൃഷ്ടിക്കും, ഇങ്ങനെയൊക്കെ വിടുവായത്തം പറയുന്ന മുഖ്യമന്ത്രിയോടും സഹപ്രവർത്തകരോടും മാവോയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കാം. നിർത്തൂ നിങ്ങളുടെ ഒതളഞ്ഞ വർത്തമാനം, ലോകം കീഴ്മേൽ മറിയുകയാണ്. ആരറിഞ്ഞില്ലെങ്കിലും വോട്ടെണ്ണി കഴിയുമ്പോൾ പൊള്ളലോടെ നിങ്ങൾ അത് തിരിച്ചറിയും.